ഹലോ, ഞാൻ മോസിൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഓഡിയോ എക്സ്. ഓഡിയോ എക്സിൻ്റെ ടീച്ചിങ് സെറ്റ് അല്ലെങ്കിൽ റീചാർജബിൾ മിനി സ്പീക്കർ വിത്ത് മൈക്ക് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യേകം, ഇതിൽ ടീച്ചിങ്ങിന് മറ്റുള്ള പ്രോഗ്രാമുകൾക്ക് ചെറിയ ചെറിയ അസംബ്ലി പോലത്തെ ചെറിയ ചെറിയ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, ക്ലബ്ബുകൾ, കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് പ്രത്യേകം ഇതിൽ വയറിൻ്റെ ആവശ്യമില്ല. വയറുള്ളത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിളാണ്. ഇതൊരു വയർലെസ് ആണ്. ഇതിൻ്റെ ഉൾവശം നമുക്കൊന്ന് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഇങ്ങനൊരു കാറ്റലോഗ് പോലെ ഒരു ചെറിയ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേപ്പറുണ്ട്. അതുപോലെ ചാർജിങ് കേബിൾ, നമ്മുടെ ശരീരത്തിൽ തൂക്കി വെക്കാനുള്ളൊരു ബെൽറ്റാണിത്. അതുപോലെ ഒരു മൈക്ക്, ഇതിനുള്ളിലിടുന്ന ബാറ്ററി നോക്കാം. ഇതാ ബാക്ക് സൈഡിൽ നമുക്ക് ബാറ്ററി ഇടാം. ക്ലോസ് ചെയ്യാം. സിമ്പിളാണ് അല്ലേ? വളരെ ചെറിയ ഒരു സ്പീക്കർ തന്നെയാണ്. അധികം സൈസില്ല, നല്ല ഭംഗിയുള്ള മോഡലാണ്. നമുക്കിത് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ഇതിലാണ് വരുന്നത്. ഇതാ ഇതിപ്പോൾ ഓണായി. അതുപോലെ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ റൊട്ടേഷൻ മുഴുവൻ വോളിയം സിസ്റ്റത്തിനുള്ളതാണ്. നമുക്കിത് മുഴുവനായി ഇപ്പോൾ വോളിയം ഫുള്ളായി. അതുപോലെ വോളിയം ഡൗൺ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഇതാ ഇതാണ് ഇതിൻ്റെ ഓണും ഓഫും. ഇതിൻ്റെ യൂസിങ് സിമ്പിളാണ്. ഇത് രണ്ടിലുള്ള കോണ്ടാക്റ്റ്, അതായത് ഇതിൻ്റെ വയർലെസ് സൗകര്യം, ഇത് വെറുതെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലുള്ള ഈ ഓൺ ബട്ടൺ ഒന്ന് ഓൺ ചെയ്താൽ ഇത് റെഡ് ലൈറ്റ് കിട്ടും. ഇതിലും ഇതിവിടെ ഒരു മാർക്കിംഗ് കാണിക്കും. ഇത് വെറുതെ ഓൺ ചെയ്താൽ തന്നെ ഇത് തമ്മിൽ കണക്ഷനായി. ഇതാണ് ഇതിൻ്റെ ഒരു ഫിറ്റിംഗ്. ഇങ്ങനെയാണിത് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. ഇത് ഫ്ലെക്സിബിളാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വെക്കാം. നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റെന്തിലേക്കെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കാം. ഫ്ലെക്സിബിളാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ഈ സ്പോഞ്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് നോയിസ് ക്യാൻസലേഷനുള്ള ഒരു സ്പോഞ്ചാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഇത് സ്പോഞ്ച് ഒഴിവാക്കി പറഞ്ഞാൽ നമുക്കത് കൂടുതൽ സൗണ്ട് കൂടും. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. വെറുതെ ഒന്ന് ഓൺ ചെയ്താൽ തന്നെ ഇത് തമ്മിലുള്ള കണക്ഷൻ റെഡിയാണ്. ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഹലോ ചേ, നിങ്ങൾക്ക് സൗണ്ട് എത്രത്തോളം കിട്ടിയെന്നറിയില്ല. ഹലോ ചേ, ശ്രദ്ധിക്കുക. അത്രയും ഓളിയാണ്. ഞാനത് ഓഫ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇതിൽ USB പെൻ ഡ്രൈവ് ഉപയോഗിക്കാം. അതേപോലെ മൈക്ക്, വയറുള്ള മൈക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലെങ്കിലും എക്സ്ട്രാ മൈക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലുള്ള ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. കോർഡ്ലെസ് ആണ് ഏറ്റവും സൗകര്യം. അതുപോലെ തന്നെ ഓക്സ് ഉണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിന്, മൊബൈലിന്, ടാബിന്, ലാപ്പിന് ഒക്കെ ഇതിലെ ഓക്സ് വഴിയും കണക്ട് ചെയ്യാം. അതുപോലെ ബ്ലൂടൂത്ത് ആണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഈ USBയിൽ ഒരു ബ്ലൂടൂത്ത് ഡോങ്കൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യാം. പ്രത്യേകം എടുത്ത് പറയേണ്ട ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കമ്പനി ഓഡിയോ എക്സ് ആണ്. അതുപോലെ ഇതിൽ നമുക്ക് USB ഉണ്ട്. ഈ USBയിൽ നമുക്ക് ബ്ലൂടൂത്ത് ഡോങ്കൾ ഫിറ്റ് ചെയ്താൽ നമുക്ക് മൊബൈലുമായി കോർഡ്ലെസ് ആയിട്ടും ഇത് കണക്ട് ചെയ്യാം, കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ പ്രോഗ്രാം അതേപോലെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് മൈക്കില്ലാതെ തന്നെ. അതേപോലെ ഇതിൽ റെക്കോർഡിംഗ് സൗകര്യമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇതിൽ റെക്കോർഡ് ചെയ്യാം. അതേപോലെ ക്ലാസ്സിൽ ഇത് വെച്ചിട്ട് ഇതിൽ മെമ്മറി കാർഡോ പെൻഡ്രൈവോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് റെക്കോർഡിംഗ് മോഡിലിട്ടിട്ട് നമുക്ക് അപ്പുറത്ത് മാറി നിൽക്കാം. അപ്പോൾ മുഴുവനും ഇതിലേക്ക് റെക്കോർഡാകും. അതേപോലെ വീട്ടിൽ നിന്ന് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടും കുട്ടികൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് എന്താണോ പറയേണ്ടത് അതിന് പങ്കെടുക്കാൻ സൗകര്യമില്ലാത്തവരുടെ ഓഡിയോ ഇതിലിട്ട് അതും പ്ലേ ചെയ്യിക്കാനൊക്കെ പറ്റും. വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ ഇത് UHF കണക്ഷനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് UHF വയർലെസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് 30 മുതൽ 50 മീറ്റർ വരെയാണ്. യഥേഷ്ടം കിട്ടും. ഞാൻ അത്രയും ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുമരിൻ്റെ മറ ഉണ്ടാവരുത്. അപ്പോൾ മറ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ കണക്ഷൻ കട്ടാവും. നമുക്ക് എത്രത്തോളം ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ അസംബ്ലിയൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് 50 മീറ്ററാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്കാളും കൂടുതൽ ഞാനിത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ FM നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ചാർജിങ് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു +2 ടീച്ചേഴ്സ് ആണെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് 6 പീരീഡ് അവർക്കുണ്ടാകും. ഏകദേശം 6 മണിക്കൂർ അത് മുഴുവനായിട്ടും അവരെടുത്തിട്ട് നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ചാർജ് തീരുന്നേയില്ല. ഇതിലും തീരുന്നില്ല. ഇനി നമുക്ക് ഒരു സംശയത്തിനിട വരുത്തേണ്ട. നമുക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ആണെങ്കിൽ കുത്തിവെക്കാം. ഇതിൻ്റെ പ്രത്യേക മൊബൈൽ ചാർജാണ്. നമ്മൾ V8 എന്ന് പറയുക, അല്ലെങ്കിൽ 3500 സാംസങ് പിന്നെ ചാർജറാണ് ഇതിൽ വരുന്നത്. ഇത് രണ്ടും ഈ ചാർജർ പോയിന്റിൽ വരുന്നുണ്ട്. ഈ സ്പീക്കറിനാണെങ്കിൽ V3 ചാർജർ എന്ന് പറയാം. V3 ആണ്. ഇതിന് സ്പെഷ്യലാണ്. ഇതും നിങ്ങൾക്ക് ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടാൽ പോലും പ്രത്യേകം എല്ലാ മൊബൈൽ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. ഇതുപോലുള്ള വയർ ഉള്ള
കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വയറുള്ളത് വെച്ചാൽ നമുക്ക് ആണുങ്ങൾക്കാണെങ്കിൽ അത് ബെൽറ്റിലൊക്കെ ഇതിങ്ങനെ ഈ ക്ലിപ്പിൽ കൊളുത്തി വെക്കാം. അപ്പോൾ പക്ഷേ അത് സ്ത്രീകൾക്കാണെങ്കിൽ ലേഡീസിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അത് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇത് ബെൽറ്റ് ഇട്ട് തൂക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ബോറാണ്. അപ്പോൾ ഇത് മറ്റേ എവിടെയെങ്കിലും വെച്ചാൽ മതി. വയറുള്ളതാകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ സൗണ്ടുമായി അവരെ ബാക്ക് സൈഡിലേക്ക് പോകണം. പക്ഷേ ഇതാകുമ്പം ഇത് ബാക്ക് സൈഡിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ സൗണ്ട് ആയിട്ട് അങ്ങോട്ട് പോകണം. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. മറ്റേത് നമ്മൾ ആ സൗണ്ടുമായി അവരുടെ ഇടയിലൂടെ നടന്നു പോകണം. ഇതാകുമ്പോൾ എവിടെയെങ്കിലും ചുമരിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊളുത്തി വെച്ചാൽ മതി, അല്ലെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് അപ്പുറത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ക്ലാസ് നടക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും പോയി വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്ക് സൈഡിലുള്ളവർക്ക് ആ ഒരു പരാതി ഉണ്ടാവില്ല. പ്രത്യേകം ഈ കോവിഡ് കാലത്ത് ക്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാസ്ക് ധരിച്ചിട്ടാണ് സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് വളരെയധികം കുറയും, മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാസ്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്യേണ്ട, സിമ്പിളായിട്ട് സംസാരിച്ച് തന്നെ ബാക്ക് സൈഡൊക്കെ എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ പറ്റും. ഒരു 60-70 അല്ലെങ്കിൽ 100 ആളുകളുള്ള ഒരു പ്രോഗ്രാമിനാണെങ്കിൽ പോലും യഥേഷ്ടം വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് അവർക്ക് സൗണ്ട് എത്തും, അത്രത്തോളം സൗണ്ട് ഉണ്ട്, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ ഇതിൽ കേൾക്കുന്നതിനേക്കാളും സൗണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സൗണ്ട് ഒരുപാട് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് വോളിയം സിസ്റ്റം, ഇതിലും ഒരു വോളിയം കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു 30 വരെ ഇതിൽ വോളിയം നമുക്ക് കൂട്ടി വെക്കാൻ പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റെക്കോർഡിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ ഒരു കാരണവശാലും വറി ആവേണ്ട, ഇഷ്ടം പോലെ ഒരു ദിവസം മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ബാക്കപ്പാണ്. അത്രത്തോളം ഞാനിത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് നല്ല അഭിപ്രായമാണ് ഉള്ളത്. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിലത്ത് വീഴാൻ പാടില്ല. ആണ് നിലത്ത് അടിച്ച് വീണ് കഴിഞ്ഞാലൊക്കെയാണ് ഈ ഒരു ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കംപ്ലൈൻറ്റ് ആവുക. അല്ലാണ്ട് നോർമലി നല്ല യൂസിങ് നല്ല കൊണ്ട് നടക്കുന്നവർക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇതുണ്ടാവുന്നതല്ല. നല്ലൊരു ബോക്സ് ഇതിൻ്റെ കൂടെ ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കാര്യത്തിൽ വറിയാവേണ്ട, കാരണം നമുക്കിത് യഥേഷ്ടം ലഭിക്കുന്നതാണ്. എവിടെ വേണമെങ്കിലും ഇതിൻ്റെ ചാർജിങ്, ഇതിൻ്റെ ചാർജിങ് ഒക്കെ അല്ലെങ്കിൽ കേബിൾ സെപ്പറേറ്റ് ഒക്കെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ ഇല്ല. നമ്മളിത് മറ്റെവിടെയെങ്കിലും USB കണക്ട് ചെയ്യണം, ഒന്നെങ്കിൽ ലാപ്പിൽ കണക്ട് ചെയ്യാം, പവർ ബാങ്കിൽ കണക്ട് ചെയ്യാം, സാധാരണ മൊബൈൽ ഹോൾഡർ, മൊബൈൽ ചാർജർ ഹോൾഡറിൽ നമുക്കിത് കണക്ട് ചെയ്യാം. പിന്നെ എപ്പോഴും പറയാനുള്ളത്, നമ്മളിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് തന്നെ ഉപയോഗിക്കാം. മറ്റത് നമ്മൾ മേശപ്പുറത്ത് എവിടെയെങ്കിലും ഇട്ട് പോയി കഴിഞ്ഞാൽ അതിന് സ്ക്രാച്ചോ മറ്റുള്ളവരെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ മടക്കി വെച്ചാൽ നല്ല ഒരു ക്വാളിറ്റിയിൽ നമുക്കത് കൊണ്ടുനടക്കാൻ പറ്റും. ഞാൻ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇത് സിമ്പിളാണ്, അതൊന്നും അറിയാവേണ്ട ഒരു ആവശ്യമില്ല. ഇത് കയ്യിൽ കിട്ടിയ ആർക്കായാലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇതൊന്ന് ഓൺ ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ കണക്ഷൻ ഓക്കെ ആയി. സിമ്പിളാണ്, ഇത്രയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് മാത്രം. കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോകൾക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇത്തരം ചെറിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നിർത്തുന്നു, ബൈ.